രണ്ട് മൂന്ന് കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും എവിടെയും കാക്കയും പരുന്തുകളും നായ്ക്കളും കൊത്തിവലിക്കുന്ന മാംസം മുസൽമാൻ്റെ മാംസമാണ്. എവിടെയും നാം അധമന്മാരായി കാണപ്പെടുന്നു. എന്താണിതിൻ്റെ കാരണം? സാമ്പത്തികമായ സ്രോതസ്സിൻ്റെ അഭാവമല്ല. ഒരു 10-40 കൊല്ലം മുമ്പ് ഒരുപക്ഷെ ഒരു വലിയ കുടുംബത്തിൽ ജീവിച്ചിരുന്ന നാം ഇന്ന് സെപ്പറേറ്റ് മണിമാളികളിൽ ആസ്വദിക്കുന്നു. നമ്മുടെ പലരുടെയും വീടുകളിൽ ഇന്ന് AC പ്രവർത്തിക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാലായി എന്ന് വിചാരിച്ച നാം പലരും ഇന്ന് സുഭിക്ഷമായി ഭക്ഷിച്ചു ബാക്കി കൊണ്ട് കൊട്ടുന്നു. മൈലുകളോളം നടന്നുപോയി ബസ് കയറിയ നാം ഇന്ന് വീട്ടിൻ്റെ മുറ്റത്ത് കാറിൽ വന്ന് ഇറങ്ങുന്നു. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാവുന്ന പെട്രോളും ഗ്യാസുകളെല്ലാം നമ്മുടെ കയ്യിൽ. എന്തിനധികം ഒരു വേള ഭരണത്തിൻ്റെ ചക്രം വരെ നാം തിരിച്ചു, പിന്നെ എന്തേ ഈ അവസ്ഥ? ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവിക പിതാക്കന്മാർക്ക് ഇവിടെ അന്തസ്സുണ്ടായിരുന്നു, അഭിമാനമുണ്ടായിരുന്നു. ഇതര മതസ്ഥർ നമ്മളെ അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്നു. മുസ്ലിങ്ങളില്ലാത്ത സ്ഥലത്ത് മുസ്ലിങ്ങളുടെ സ്ഥലത്ത് പോയി കുടുംബത്തെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു. പിന്നെ എന്തേ 50-60 ഇതര മതസ്ഥരുടെ നടുക്കായിരിക്കും ഒരു മുസൽമാൻ്റെ താമസം. ഒരു പ്രയാസമില്ല, വിഷമമില്ല, ഒന്നുമില്ല. പിന്നെ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 കൊല്ലം മുമ്പ് തങ്ങളത് പ്രവചിച്ചിട്ടുണ്ട്. ഒരു തളികയുടെ ചുറ്റും ആളിരുന്ന് ഭക്ഷണ തളികയുടെ ചുറ്റും ആളിരുന്ന് ഭക്ഷണമെടുക്കാൻ ആളുടെ കൈകൾ ഏത് പ്രകാരം ആ തളികയിലേക്ക് നീങ്ങുന്നുവോ അത് പ്രകാരം മറ്റുള്ളവർ നിങ്ങളെക്കൊള്ള നീളും, അക്രമങ്ങളുടെ കൈകൾ നീളും. ഞങ്ങൾ ന്യൂനപക്ഷമായ കൊണ്ടാണോ യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ സംഭവിച്ചത് ചോദിച്ചപ്പോൾ, അല്ല, ന്യൂനപക്ഷമായത് കൊണ്ടല്ല, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ മരണത്തോടുള്ള വെറുപ്പും ദുനിയാവിനോടുള്ള ആഗ്രഹവും നിറഞ്ഞിരിക്കുന്നത് തന്നെയാണ് കാരണം. ഇതല്ലേ നമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീൻ ആർ റഹ്മത്തുള്ളാഹി അലി അവരുടെ നേതൃത്വത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പതാക ആദ്യമായി മലയാളക്കരയിൽ വന്നു. അവിടുന്ന് ഇങ്ങോട്ട് മുസ്ലിങ്ങളുടെ ജീവിതം ഒരു രാജകുടുംബത്തിൻ്റെയോ ഭരണാധികാരത്തിൻ്റെയോ ഹുങ്കിലല്ല, സമുന്നതരായ സാധത്തുക്കളുടെയും പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരുടെയും പിന്നിൽ മുസ്ലിം സമുദായം അണിനിരന്നു. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ കറപിടിച്ചു പോകുന്ന, ഹൃദയത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന പല ദൂഷ്യങ്ങളെ സംബന്ധിച്ചും അവർ മുസ്ലിങ്ങൾ അടിക്കടി ഉണർത്തിക്കൊണ്ടേയിരുന്നു. കാലത്തിൻ്റെ കുലങ്കുത്തി ഒഴുക്കിൽ അതൊക്കെ കുറേ അങ്ങോട്ടിങ്ങോട്ടും പോയി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എടുത്തെറിയപ്പെട്ടു. പള്ളികളുണ്ടാവാം, മിനാരങ്ങളുണ്ടാവാം. ഒരു വേള അത് കുറച്ച് ബാക്കിയുള്ളൊരു സ്ഥലമാണ് നമ്മളുടെ മലബാർ. അവിടെയും മൂല്യച്യൂതി സംഭവിച്ചു. സഹോദരന്മാരെ ശ്രദ്ധിക്കണം, നിങ്ങളാണ് ഈ സമുദായത്തിൻ്റെ മദ്രസകൾ.
ഈ സമുദായത്തിൻ്റെ നന്മകളും തിന്മകളും വരുന്നത് നിങ്ങളിൽ നിന്നാണ്, വീടുകളിൽ നിന്നാണ്. രാവിലെ ജോലിക്ക് പോയ പുരുഷന്മാർ, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോയ പുരുഷന്മാർ, നിങ്ങളുടെ വീടുകളുടെ മുക്കിലും മൂലയിലും മരിച്ചു പെറുക്കാൻ സാധിക്കയില്ല. ഒരു ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷം വീടുകളിൽ നിലനിർത്തേണ്ടത് സഹോദരിമാരെ നിങ്ങളാണ്. പഴയകാലത്ത് ഇശാ മഗ്‌റിബിൻ്റെ ഇടയിൽ ഒരു വീട്ടിൽ പോയാൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് ചോദിച്ചാൽ സ്ത്രീകളെ കിട്ടില്ല. കാരണം എല്ലാ സ്ത്രീകളും മഗ്‌റിബോടുകൂടെ നമസ്കാരക്കുപ്പായത്തിൽ നിസ്കാരപ്പായയിലായിരിക്കും. അവർ മഗ്‌റിബ് നിസ്കരിച്ചാൽ ഇശാ വരെ അതേ നിസ്കാരക്കുപ്പായത്തിൽ തന്നെ ഖുർആൻ ഓതുന്നവരുണ്ടാവും, മാലകളും മൗലൂദുകളും ചൊല്ലുന്നവരുണ്ടാവും. നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകൾ മാലകൾ ചൊല്ലും, മൗലൂദുകൾ ചൊല്ലും, ദിക്റുകൾ ചൊല്ലും. അങ്ങനെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമായിരിക്കും വീട്ടിൽ. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളെ കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കും. ഇന്നതൊന്നുമില്ല. ഇന്നതിൻ്റെയൊക്കെ ബദലായി രാഷ്ട്രീയവും മറ്റുമായ നുണകളും ഫസാദുകളും പുരുഷന്മാർ പൂമുഖത്ത് വെച്ച് സംസാരിക്കുന്നു. സ്ത്രീകളാണെങ്കിൽ ഒന്നുകിൽ സംസാരിക്കും, അല്ലെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പരിഹസിക്കുന്ന സീരിയലുകൾ കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങനൊരവസ്ഥയല്ലേ എൻ്റെയും നിങ്ങളുടെയും വീട്ടിലുള്ളത്? ചിന്തിക്കുക. യശ നമസ്കരിച്ചു കഴിഞ്ഞാൽ പഴയ ഉമ്മമാർക്കെല്ലാം അറിയാം, ഹദ്ദാദ് റാത്തീബ് കഴിച്ചിട്ടേ അവർ എഴുന്നേൽക്കുകയുള്ളൂ. എന്തായിരുന്നു ഹദ്ദാദ് റാത്തീബ്? ഒരു കാലത്ത് മുസ്ലിങ്ങളെ ഇങ്ങനെ ലൂട്ട് ചെയ്യാൻ വന്നു യമനിൽ ഹദ്രമത്ത് വെച്ച്. അന്ന് ജീവിച്ചിരുന്ന ഖുത്ബ്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഹദ്ദാദ് റളിയല്ലാഹു മഹാനവറുകളോട് ജനങ്ങൾ പോയിട്ട് പറഞ്ഞു, യാ ഷെയ്ഖുന, ഞങ്ങൾക്ക് പാറാവുകാരെ നിർത്താൻ സാധ്യമല്ല. ആ സന്ദർഭത്തിൽ മഹാനവറുകൾ പിറ്റേ ദിവസം അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ മുഴുവനും പരിശോധിച്ചു, ഒരു കോർവയാക്കി ജനങ്ങൾക്ക് സമർപ്പിച്ചതാണ്. അത് മൂപ്പര് കോർവയാക്കിയതുകൊണ്ട് റാത്തീബുൽ ഹദ്ദാദ് എന്ന് പറയുന്നു. ആ ഹദ്ദാദ് റാത്തീബിലുള്ള ഓരോ ദിക്റും ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടതാണ്. ആ ഹദ്ദാദ് റാത്തീബിലുള്ള ദിക്റുകളെ ഒരു പുത്തം പ്രസ്ഥാനക്കാരും എതിർത്തിട്ടില്ല, എതിർക്കുകയുമില്ല. അതിൻ്റെ ശേഷം ഓതുന്ന ഫാത്തിയ കലയാൾ വേണോ വേണ്ടോ എന്ന് പറയുന്നുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഹദ്റമി തങ്ങന്മാർ കേരളക്കരയിൽ വരാൻ തുടങ്ങിയപ്പോൾ ഈ ഹദ്ദാദ് റാത്തീബും അവർ കൊണ്ടുവന്നു. അങ്ങനെ അതിങ്ങനെ കേരളക്കരയിൽ പടർന്നു. ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ മുഖേന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ബഹുമാനപ്പെട്ട വളപട്ടണം സൈദാലിത്തങ്ങൾ, അദ്ദേഹത്തിൻ്റെ മകൻ സൈദ് അലവി ആലു മഷൂർ ഇമ്പിച്ചു കോയത്തങ്ങൾ, അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ചൊക്കിളി മർഹൂം ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, ഇങ്ങനെയുള്ളവരിൽ നിന്ന് പരമ്പരാഗതമായി ആ റാത്തീബുൽ ഹദ്ദാദ് ഊതാൻ തുടങ്ങി. അതിൻ്റെ ഗുണമാണ്, ഒരു മുസ്ലിം ശത്രുക്കളും ഒരു വീടുകളിലും കയറുകയില്ല. ഇന്ന് അതൊക്കെ പാടെടുക്കപ്പെട്ടു പോയി. സുന്നീസത്തിന് വേണ്ടി വാദിക്കുന്ന ഉസ്താദുമാരോട് ഹദ്ദാദേക്കണമെന്ന് പറഞ്ഞാൽ വായിൽ അപ്പൂട്ട മതിലേക്കും. അറിയില്ല, പള്ളികളിൽ ഹദ്ദാദില്ല, വീടുകളിൽ ഹദ്ദാദില്ല. എന്നിട്ട് പലതിപ്പം പല പുതിയതും കൊണ്ടുവരും. എന്താ കൊണ്ടുവരിക? മംഗലത്തിൻ്റെ സഹസിൽ ബുറുദ, മുമ്പില്ലാത്ത പുതിയ പരിപാടിയാണല്ലോ. ആ ബുറുദയുടെ പിന്നെ അതിനുള്ളൊരു ഗാംഭീര്യം തന്നെ നശിച്ചുപോയി. ലതാ മങ്കേഷ്കർ അശല്ലു, ഈ അശല്ലു ബുറുദ എല്ലിട്ട് ഒരു ജാതി കോപ്പുരാട്ടി കളിക്കലായിപ്പോ. മുമ്പ് ബുറുദ അതാ ഭക്തി നിർഭരമായി അസുഖമായവർക്കൊന്ന് രണ്ട് മൂന്ന് ദിവസം മന്ദിരിക്കുമ്പോഴൊക്കെ തന്നെ ശിഫ കാണാം. ഇപ്പം അതിലെടുത്തു, എല്ലാം ഒരു ഫാഷൻ.
പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, പള്ളിയിലൊരു ഉസ്താദിനെ നിയമിക്കുമ്പോൾ ആദ്യം കണ്ടീഷൻ പഴയ കമ്മിറ്റിക്കാർ വെക്കുക, ശരിക്കും ഹദ്ദാതിലണെന്ന്. പഴയ മുക്കുരിമാരായിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയിലായാലും എനിക്കറിയില്ല കേട്ടോ, ആ ജനലിനെ തുറക്കുന്നതിൻ്റെ ഇടയിൽ പൂട്ടുന്നതിൻ്റെ ഇടയിൽ ഹദ്ദാദ് ഒരു ജലിക്കും. മാഷാല്ലാ മാഷാല്ലാ, അതിൻ്റെ സമയം ഇശാക്ക് ശേഷമാണ്, പിന്നെ കഴിവില്ലെങ്കിൽ മുമ്പില്ല, അങ്ങനത്തേ ഉള്ളൂ. അപ്പോൾ ഹദ്ദാദ് റാത്തീബ് ഒരു വീടുകളിൽ, ഒരു നാടുകളിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഒരക്രമവും പേടിക്കണ്ട. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടപ്പിൽ വരുത്തുക, മാലകളും മൗലൂദുകളും വീടിൽ ചെല്ലുക. തിരിയിരുങ്ങാടിക്കാരൻ മാല അടിക്കാൻ നിർത്തിയാൽ അതും അങ്ങ് എടുത്തപ്പെട്ടു. അതിൻ്റെ എല്ലാം ബർക്കത്തിലായിരുന്നു കേവലം ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ മലബാറിൽ അന്തസ്സിലോട് തല ഉയർത്തി നിന്നത്. രാഷ്ട്രീയമായി പോലും അവർക്ക് ഉന്നമനം കിട്ടി അതിൻ്റെ പേരിൽ, പഴയ കാലത്ത്, ഇന്നത്തെ കാലമല്ല. ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖഹി തങ്ങൾ, അറിഞ്ഞവർക്കറിയാം, അദ്ദേഹത്തിൻ്റെ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹം വിശംസ്കരിച്ചിട്ട് പോവും. അദ്ദേഹം വിശംസ്കരിച്ചു കഴിഞ്ഞാൽ ഫാത്തിഹ വിളിക്കും, ഒറ്റ വിളി. വഹാബിയായ എം കെ ആജിക്ക് ഉണ്ടാവും, എ വി അബ്ദുറഹിമാനിക്ക്, എല്ലാവരും ഇരിക്കാൻ തന്നെ ഒരു ശരണമില്ല. ആ അന്തസ്സായിരുന്നു അവർക്കുണ്ടായത്. ആ അന്തസ് കൊണ്ട് നേടിക്കൊടുത്തതാണ് ആ പാർട്ടിക്കുള്ളത്. ഇന്ന് എങ്ങനെയാന്നുള്ളതൊക്കെ അറിയാം, എനിക്കറിയില്ല കഥ. ഇന്ന് എല്ലാം ഒരു കാട്ടിക്കൂട്ടൽ, പറഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യം പിടിച്ചു പോകും. ഉള്ളത് പറയുമ്പോൾ ജനക്കൾക്കും കണ്ടുകൂടാ, ഇല്ലാത്ത പറയുമ്പോൾ അള്ളാഹ്ക്കും കണ്ടുകൂടാന്ന് പറഞ്ഞൊരവസ്ഥയിപ്പോൾ. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഈ അഞ്ചൗത്ത് എങ്ങനെ നിസ്കരിക്കണം എന്നുള്ള കോലം പറഞ്ഞിട്ടില്ല. നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ കോലെല്ലാം ഹദീസ് എന്ന് പഠിച്ച ഒരു നിസ്കാരത്തിൻ്റെ കോലം പറഞ്ഞിട്ടുണ്ട്. ഏത് നിസ്കാരം? പേടുകഠിനമായ നിസ്കാരം അല്ലേ, യുദ്ധത്തിന് ഒന്ന്. അപ്പൊ ശുദ്ധത്തിൽ പേടുകഠിനമായ യുദ്ധത്തിൻ്റെ അവസരവും എങ്ങനെ നിസ്കരിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അന്നേരം പോലും നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. നമ്മളോ നാളെ സമ്മേളനം വന്ന് ഇന്ന് മുതലേ നിസ്കാരം ഖലാസ്. നാളെ സമ്മേളനം വന്ന് ഇന്ന് മുതലേ നിസ്കാരം, സുബി മുതലേ നിസ്കരിക്കൂല. എന്നിട്ടോ അന്ന് ലുഹുർ ചിലക്കിരിച്ചിട്ടെങ്കിലായി, ചിലപ്പോൾ അസ്രു, അസ്രു നിക്കിരിച്ചിട്ട് പതാക എടുത്തിട്ട് ബദ്റു ഞങ്ങൾ കണ്ടവരാണ്, ഉഹ്ദു ഞങ്ങൾ കണ്ട. ഉമ്മാൻ്റെ തേങ്ങയാണ് കണ്ടി നീ താണ്ട്. മകരി വാങ്ങി കൊടുക്കുമ്പോൾ നീ ഇതും പിടിച്ചിട്ട്, ബദറിൽ എങ്ങനെയാ, ബദറിൽ ഇങ്ങനെയാ ബാങ്ക് കൊടുക്കുമ്പോൾ, പത ബാങ്ക് കൊടുക്കുമ്പോൾ ഒരു വിഭാഗം യുദ്ധം ചെയ്യുമ്പോൾ ഒരു വിഭാഗം നിസ്കരിക്കുന്നുണ്ട്. പ്രകടനം നിർത്തണം അവിടെ, ശക്തിയായ നിർദ്ദേശം കൊടുക്കണം. ഒതോടുത്തിട്ട് മതി ഇപ്പുറ പ്രകടനം, രണ്ടാൾ പ്രകടിപ്പിച്ചാൽ മതി. ഞാനീ പറയുന്ന എന്താണെന്നറിയോ, ഇതെല്ലാം കൊണ്ടാണ് ഇനി നിങ്ങൾ 10,000 പ്രകടനം നടത്തിയാലും മറ്റുള്ളവർക്ക് പേടിയുണ്ടാവില്ല. മറിച്ച് ഇങ്ങനെ നല്ലയാൾക്ക് ആ പ്രകടനം, ഇതെല്ലാം തന്നെയാണ് പ്രകടനം. പ്രകടനം എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കുക, ഇതാ പ്രകടനം. ഇങ്ങനെ ദിക്റും സലാത്തൊക്കെ ചൊല്ലിയിട്ട് ദ്വാരക്കുക. അല്ലാത്ത കാലത്തോളം സഹോദരന്മാരെ, ഇനി ഭരണത്ത് കയറിയാലും കയറിയിട്ട് ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് നമ്മൾ ആര് പൈക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഭരിച്ചോട്ടെ, നമുക്കൊരു ചുക്കുവാക്കാൻ കഴിയില്ല. നമ്മളെ എന്തൊക്കെ, നമ്മൾ നമ്മളാവണം. നമ്മൾ നമ്മളായിക്കഴിഞ്ഞാൽ ഒരു ചുക്കു ഒരുത്തിനെയും പേടിക്കണ്ട. നമുക്ക് പേടിയാ. അതുകൊണ്ട് ആ മഹാന്മാരായ പണ്ഡിതന്മാരുടെയും സാധത്തുക്കളെയും അണിനി പിന്നിലാണ് നിരക്കുക. ഇപ്പം പള്ളി ദർസ്, പഴയ കാലത്ത് എല്ലാ വീടുകളിലും പള്ളി ദർസ് ഉണ്ടാവും. അതൊരു അള്ളാഹ് മലാ പിന്നെ റഹ്മത്തിൻ്റെ മലക്കുകൾ അവർക്ക് ചെറു വിരിച്ചു കൊടുക്കും. മുത്തല്ലിമീങ്ങൾ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ 100 പ്രകാശമുണ്ടാകും. പഴയ കാലത്തൊക്കെ
അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ പേര് പേരെന്തായാലും ഇങ്ങനെ അറബി കുട്ടികളൊക്കെ ഈ മുസ്ലിം കുട്ടികളൊക്കെ പോറ്റി വരുത്തുന്നത്, നമ്മളെ ഗുണത്തിന് വേണ്ടിയാണ്. മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെങ്കിലും ഒരാളെങ്കിലും അവനവൻ്റെ കുടുംബം നോക്കുക, ആര് വന്നാലും നമുക്കൊരു ചുക്കുമില്ല, നമ്മൾ നമ്മളായി കഴിഞ്ഞാൽ. പിന്നെ ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പല്ല ഷഹീദായില്ലേ? ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയില്ലേ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയില്ല. അത് പരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് സഹോദരിമാരെ ശ്രദ്ധിക്കുക. മഗ്‌രിബിന് മുമ്പ് ഒരു അര മണിക്കൂർ മുമ്പ് ശരിക്ക് എന്താക്കുക, വീടുകൾ നമ്മളെ പോലീസുകാർ ഏറ്റെടുക്കുന്ന കണക്ക് നിങ്ങളെ കൺട്രോൾ ആവണം. എൻ്റെ ഒരു പെങ്ങളുണ്ട്, 34 വരക്കോ, 5:30 ആവണമ്പോഴേക്കന്നെ മോൻ്റെ വീട്ടുമാരെല്ലാം ഭക്ഷണം എല്ലാം ഉണ്ടാക്കി പോരൻ്റെ ഉള്ളിൽ കൊണ്ട് സ്റ്റോപ്പ്. ഒരറ്റ ഒന്നിനും വിടില്ല. മരുവെക്കുമ്പോൾ മരടിച്ച് കളി വിടില്ല. കിച്ചണിലേ വിടുന്ന പ്രശ്നമില്ല, ഇരുന്നോളം ചെല്ലിക്കൊള്ളും. നടപ്പിലാക്കും. 4 മക്കളെ വാരി മാറും. അപ്പം ഞാൻ പറയുന്നു പറഞ്ഞാൽ അപ്പം നടപ്പിലാക്കാൻ കഴിയൂ. പക്ഷെ എന്ത് വേണോ അത് കർശനാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, വീട്ടിലുള്ളവരെ ശ്രദ്ധിക്കുക. നാളെ മുതൽ ഈ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഈ തങ്ങൾ ഏടുന്നപ്പോൾ വലിച്ചിട്ട് കൊണ്ടുവന്നെന്ന് വിചാരിച്ചൊക്കെയല്ലേ പറഞ്ഞിട്ട്. ഒരു 5:30 ഉത്തരപ്പം ഒരു 6:30 6 മണിക്ക് അടിയന്തരാവസ്ഥ വീട്ടിൽ. കിച്ചണെല്ലാം സ്റ്റോപ്പ് ചെയ്താണ് 6:30 നമ്മൾക്ക് എല്ലാത്തിനും തെളിക്കുക. മുസല്ലി ഇപ്പോഴത്തെ പുതിയ പുരക്കാന്ന് കഴിഞ്ഞ സ്ഥലം ഉണ്ടാവും. കുട്ടികളോടെ കുട്ടികൾ പഠിച്ചോട്ടെ, അവിടുന്ന് സ്കൂൾ പോകുന്ന കുട്ടികളെ പഠിച്ചോട്ടെ. എന്നിട്ട് എശവരെ ഷഹീഞ്ഞാ പിന്നെ ഒന്ന് കഴിക്കും. ഹദ്ദാദ് നിങ്ങൾ പെണ്ണുങ്ങന്മാരെങ്കിലും ആരെങ്കിലും ഒരാൾ ഇമാമത്തായിട്ട് ഇരിക്കുക. ഇങ്ങനെ അല്ലാണ്ട് സഹോദരങ്ങളെ, വേറെ എന്ത് കളി കളിച്ചാലും ഒരു രക്ഷയും നമുക്കില്ലേ? ആ ഉള്ളതുപോലെ പറഞ്ഞു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു, എൻ്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ആയിരുന്നു. നമ്മളെ കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ, അല്ലെങ്കിലോ കുറേ ക്യാഷുണ്ട്, ലാസ്റ്റ് ഒരുത്തന ലൂട്ടായിട്ട് കൊണ്ടുപോകും. മക്കള് പെൺകുട്ടികൾ വലിയ പോറ്റ് താരാറ്റ് വളർത്തിപ്പോ, ഏതെങ്കിലും കണ്ട ഹിന്ദുവിൻ്റെ പേര് ഓടിപ്പോവും. അല്ല ആമ്പിള്ളർ ഏതെങ്കിലും കണ്ട പക്രിശികളെ കെട്ടി കൊണ്ടുവരും. അതുകൊണ്ട് കുടുംബം നന്നാക്കുക. അതിന് ആണുങ്ങളെ കാട്ടി മുന്നിട്ടിറങ്ങേണ്ടത് സഹോദരിമാരായ നിങ്ങളാണ്. നിങ്ങളെല്ലാം ഹദ്ദാദ് റാത്തീബ് ശരിക്കും നടപ്പിൽ വരുത്തണം. പിന്നെയുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തിമിൻ ശർരി മാ ഖലഖ് ഉസ്താദ്മാർ പറഞ്ഞെടുത്തിട്ടുണ്ടാവും. സിമ്പിൾ 3 പ്രാവശ്യം ബിസ്മില്ലാഹി ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വസ്സലീം. സിമ്പിൾ 3 പ്രാവശ്യം. അത് രാവിലെ ചൊല്ലുക, വൈകുന്നേരവും അതിനു ശേഷം രാവിലെ ഒരു അക്രമവും ഒന്നും ഉണ്ടാവില്ല. ഉറപ്പല്ലേ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ലാ ഹൗല വലാ ഖുവ്വത്തില്ലാ ബില്ലാഹി അലിയിൽ അദീം ചൊല്ലുക, ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇത്തരം സിമ്പിൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചെറിയ കുട്ടികളെ, ഇപ്പോൾ ചെറിയ മക്കളല്ലേ മദ്രസയിലൊക്കെ പറഞ്ഞേക്കുന്നത്, ഈ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി അലിയിൽ അദീം കുട്ടികളെ കൊണ്ട് ചെല്ലിപ്പിച്ചിട്ട് പുറത്ത് നിങ്ങൾ മദ്രസയിലയച്ചോ സ്കൂളിലയച്ചോ, നിങ്ങൾ മടങ്ങി വരുന്നവരെ പേടിക്കണ്ട. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു നമുക്ക് അത് തോഫിക്ക് നൽകും പറയട്ടെ. അതുപോലെ ആണുങ്ങന്മാർ, അതുപോലെ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫ് അത് വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിട്ട് തന്നെ ഓതണമെന്നില്ല. ഇന്ന് രാത്രി ഓതിയാലും മതി, വെള്ളിയാഴ്ച രാത്രി ഓതിയാലും മതി, അല്ലെങ്കിൽ സുബീസ്കരിച്ചിട്ട് ആദ്യം തന്നെ സൂറത്തുൽ കഹ്ഫ് ഓതിയാലും മതി. എന്നാൽ പിറ്റേത്തെ വെള്ളിയാഴ്ചയും +3 ഡേയ്സ് 10 ദിവസം ഓൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഓൻ്റെ മുഖം പ്രസന്നമാവും. അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമല്ല, നാം ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയാലും ആരെടുക്കലും പോയാലും ഒരു പ്രകാശം കൊണ്ട് പൊതിയുന്ന സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ ഇതെല്ലാം ആഴ്ചക്കെടുത്ത പണിയാണ്. അതുപോലെ നിങ്ങൾ ഉസ്താമാർ പറഞ്ഞു തന്നെ ഒന്നും കൂടെ പറയുന്നത് ഇതാവക്കാത്തിൽ വാക്യ മുതലാളി സൂറത്തുനിന്ന് പറയാം. സൂറത്തുൽ വാക്യ ഓതുന്നത് വരക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല, ഒന്നുമില്ലാതെ ഒരു തെണ്ടുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥ ഉണ്ടാവില്ല. തബാറക്കി പോതില്ലേ, അത് ഓതിയാ കപറ്റുന്ന ചോദ്യം ഉണ്ടാവില്ല.
ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലെ സിമ്പിൾ തിങ്ങാണ്, നമുക്ക് വേണ്ടി ചെയ്യാം വേണമെങ്കിലും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയും, ഉസ്താദിന് നിങ്ങൾ പരിപൂർണമായ പിന്തുണ നൽകണം. ഇത്തരം കാര്യങ്ങൾ, അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയ കുട്ടികൾ കല്യാണം കഴിക്കുന്നതിന് പിന്നെ മുമ്പ് ഒരു പ്രീ മാർഷൽ ക്ലാസ്, വിവാഹപൂർവ്വ ക്ലാസ്സുകൾ വെക്കുക. ഇത് അന്ന് നിക്കാഹിൻ്റെ അന്നേ ഒരു 5 മിനിറ്റ് പ്രസംഗിക്കുക, പിരാന്തെന്നതിന് പറയാം. നിക്കാഹിൻ്റെ അന്നേ പുതിയ പെണ്ണാളെ ഇരുത്തിയിട്ട് നീ അങ്ങനെയാണ്, നീ ഓൻ്റെ ചിന്ത വേറെ ഇരിക്കുന്നുണ്ടാകുക, ഇവനെന്തോ ഇങ്ങനെ ഗൃഹ ഗൃഹ ഓൻ്റെ വാക്ക് കസരത്ത് കളിക്കാന്നല്ലാണ്ട്, മറിച്ച് തലേന്ന് ഓനെ വിളിച്ചിട്ട് പറഞ്ഞാൽ എനിക്ക് തലയിൽ കയറും. അപ്പം ഇങ്ങനത്തെ പ്രീ മാർഷൽ ക്ലാസ്സൊക്കെ വെക്കുക, മനസ്സിലാ. അപ്പോൾ കുട്ടിയൊക്കെ അത് പെൺകുട്ടി പഴയകാലത്ത് ഭയതെല്ലാം കേട്ടാൽ എങ്ങനെ ഭർത്താക്കന്മാരോട് പെരുമാറണം എന്നെല്ലാം ഉണ്ട്. ഇപ്പോൾ ഒന്നും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ എല്ലാവർക്കും ഒരു ഗൂഗിൾ ഉസ്താദുണ്ട്. ഗൂഗിൾ ഉസ്താദിനോട് ചോദിച്ചാലല്ലോ റെഡി. അല്ലേ, ഗൂഗിൾ ഉസ്താദെന്നല്ല പറയാ. അപ്പോൾ അതുകൊണ്ട് മഹല്ല് കമ്മിറ്റികൾ ഇത്തരം കാര്യങ്ങൾക്ക് മുമ്പേറ്റ പെൺകുട്ടി പിന്നെ മാത്രമല്ല, ഞാൻ എല്ലായിടത്തും പറയുന്നത് നിങ്ങളെ മഹല്ല് ഇടുണ്ടോയെന്നറിയില്ല, ഓരോ ഡാറ്റ ഓരോ കുടുംബത്തിൻ്റെയും ഡാറ്റ കയ്യിൽ വെക്കണം കമ്മിറ്റിക്കാർ. എന്നിട്ട് ഇന്ന പുരക്ക് ഇന്ന് നഫീസ ഓൾക്ക് 18 വയസ്സ് കഴിഞ്ഞല്ലോ, ഓളെ കല്യാണം എന്തെങ്കിലും നടക്കാത്തത് നിങ്ങൾ പോയിട്ട് അന്വേഷിക്കണം. ഇത് ഓളെ കാരണവരെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ഓളെ കാരണവരെല്ലാം വ്യാപ്ലൊക്കെ അന്വേഷിക്കൽ കാരണവരുടെ കട മാത്രമല്ല, നമ്മൾ പോയിട്ട് അന്വേഷിക്കണം. അല്ലടോ മുമ്പേ എന്താ എൻ്റെ കുഞ്ഞാടെ നിൽക്കുന്നത് എന്തൊക്കെ പറയണ്ട്, ഞാൻ ഇങ്ങനെ ഭർത്താവിന് അന്വേഷിക്കുന്നു. അതെ, അപ്പം നിങ്ങളിൽ ഉത്സാഹിക്കുക. അതേമാതിരി ഒരു 10, 22, 23 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ, ആൺകുട്ടികൾ എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല, ഇതിന് മുൻകൈ എടുക്കണം മഹല്ല് കമ്മിറ്റിക്കാർ. അങ്ങനെ അതുപോലെ തന്നെ പഴയകാലത്ത് കൂട്ടുകുടുംബം ഉള്ള അവസരത്തിൽ എല്ലാവരും ഒരു പുരക്ക് താമസിക്കുന്ന അവസരത്തിൽ ചില പ്രശ്നങ്ങൾ ഉസ്താദിൻ്റെ ശ്രദ്ധയിൽപ്പെടും. ഞങ്ങൾ കണ്ണൂർ ഇവിടെ ഇവിടെ അങ്ങനെ ഭാര്യ വീട്ടിൽ താമസിക്കല, ഓ നമ്മളങ്ങോട്ട് കണ്ണൂർ അങ്ങോട്ട് ഭാര്യ വീട്ടിൽ താമസിക്കല. അപ്പോൾ ചില സമയം ചില ആൾക്കാർ കാണാൻ രാത്രി ഉറങ്ങാൻ വരുന്നത് പള്ളിയിൽ, അതിൻ്റെ അർത്ഥം ഭാര്യ വീട്ടിൽ ചൊടിയുന്ന ഭാര്യ ഓളായിട്ട് ചൊടി, ഓൻ്റെ പുരക്കുവാനാടെ സ്ഥലവുമില്ല, പങ്കന്മാരെല്ലാം അറിയും, പിന്നെ അവസാനം പള്ളി ക്ഷണം ശരണം. അപ്പോൾ നമ്മൾ ചിലപ്പം 2-3 നാലല്ല ഉസ്താദ്, നമ്മൾ അന്നേരം നമ്മൾ പള്ളി ദിവസം ഓതുമ്പേ ഉസ്താദ് ഒരു ഉസ്താദിന് പണിയായി, ഉസ്താദത്തെ കത്തിയും കാതിയല്ലേ, ഇപ്പം ഇവൻ്റെ ലോളിയും എല്ലാം പിടിച്ചിട്ട് അണക്കണ്ടി പോകും. അപ്പോൾ അന്നേരം അങ്ങനെ തിരി, ഇപ്പോൾ തിരിയില്ല. അപ്പം അങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെന്ത് വേണം, അത് മഹല്ല് കമ്മിറ്റിക്കാരെ ഇതാണ് നിങ്ങൾ പറഞ്ഞു തീർക്കണം. അതിനുള്ള കുടുംബ സദസ്സുകൾ നിങ്ങൾ വരുത്തണം. അത്തരം കാര്യങ്ങൾക്ക് ഇൻഷാല്ലാ നമ്മൾ ഉസ്താദിനെല്ലാം കഴിവുള്ളവരാണ്, അതിന് മുൻകൈ എടുക്കും. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് നടപ്പിലാക്കേണ്ടതല്ല. പക്ഷെ നിങ്ങൾ വേണം നല്ല കാര്യങ്ങൾ ഉസ്താദന്മാർ പറയുമ്പം പരിപൂർണമായ ഗ്രൗണ്ട് സപ്പോർട്ട് നിങ്ങൾ നൽകിയേ പറ്റൂ. ആ ഗ്രൗണ്ട് സപ്പോർട്ട് നിങ്ങൾ നൽകണം, ബാക്കി ഉസ്താദന്മാരും ബാക്കി പഠിച്ചവനും ആയിക്കോളൂ. ഇങ്ങനെ ആയാൽ ഒരു നല്ലൊരു മഹല്ല്, ഒരു മാതൃകാ മഹല്ലാവണം ഈ മഹല്ല്. അള്ളാഹു അതിന് തോഫീക്ക് നൽകുമാറാകട്ടെ. കൂടുതലൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഈ 2-3 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു വിവാഹപൂർണമായ ഒരു 2-3 പിള്ളേരങ്ങനെ മംഗലം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും വെച്ചിട്ട് ഉസ്താദിനെ കൊണ്ടായിട്ട് ഒരു ക്ലാസ് എടുപ്പിക്കുക, ആ ആണുങ്ങളെയും വെച്ചിട്ട്. അതുപോലെ ഓരോ മഹല്ലിൻ്റെ ഡാറ്റ നിങ്ങൾ എടുക്കുക, പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പരിഹരിച്ച് തീർക്കുക. അങ്ങനെ ജനങ്ങൾ തമ്മിലുള്ള പ്രശ്നം എൻ്റെ അടുത്ത് വരട്ടെ എന്ന് ചോദിക്കരുത്. കച്ചവട സംബന്ധമായി വല്ല അപ്പുറം ഇപ്പുറം പ്രശ്നങ്ങളുണ്ടാവും, ബയക്കാലിനുണ്ടാവും, അളിയനും വ്യാപ്പുളി. നമ്മളുടെ അടുത്ത് വരട്ടെ നിങ്ങൾ ആലോചിക്കരുത്. നിങ്ങൾ ആരെങ്കിലും ഒരു മഹല്ലിൻ്റെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ, കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ മന്ത്രിമാരവിടുത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഈ നാട്ടിലെ മുഖ്യമന്ത്രിയാ. ഈ പള്ളിയിൽ ഉസ്താദിന് ശമ്പളം കൊടുക്കേണ്ട കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അല്ല നിങ്ങളോടാ ചോദിക്കുക. പ്രസിഡൻറ്റ് തോന്നി ആരാ പ്രസിഡൻറ്റ്? നിങ്ങളെ ഉത്തരവാദിത്ത് ഒരു ഉസ്താദിന് ശമ്പളം കൊടുക്കുന്ന കാത്തോണ്ട് ചിന്തിച്ചാൽ പോരാ. പഴയകാലത്ത് കാരണപ്പാടെന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്.
പറഞ്ഞേക്ക. നമ്മളെ കാലത്ത് ഈ കാരണന്മാരെന്ന് ഒരു നാട്ടിലേ കാരണന്മാർ ഈ കച്ചവടപ്പാടലുണ്ടാവും. അവരിതെല്ലാം ആലോചിക്കൂ. ഒരു വിവാഹം നിശ്ചയിച്ചാൽ ആദ്യം കാരണന്മാരോട് പറയണമെന്ന് പറഞ്ഞാൽ അവർക്ക് ചോറ് കൊടുക്കാനല്ല, അവർ നീ ഇന്നാണ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കറിയാം ആ ഫാമിലിൻ്റെ സിറ്റുവേഷൻ എങ്ങനെ, ഈ ഫീമെയിലിൻ്റെ സിറ്റുവേഷൻ എങ്ങനെ. അവർ വിളിച്ചോളൂ നിങ്ങൾ കുഫ് വെക്കുക, അതാണ് അതിലുള്ള ഇത്. അപ്പോൾ അത് സെക്രട്ടറി ആയാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മഹലിൽ തന്നെ ശ്രമിക്കണം. നിങ്ങളുടെ ആ ടേമിൽ ഒരു വഴക്കുണ്ടാൻ പാടില്ല, വ്യക്തികൾ തമ്മിൽ, ഫാമിലികൾ തമ്മിൽ വക്കാനം ഉണ്ടാകാൻ പാടില്ല. എങ്കിൽ നിങ്ങൾ വിജയിച്ചു, അഭിമാനത്തോടെ നിങ്ങൾക്ക് പറയാം പടിയിറങ്ങാം, ഇതാ എൻ്റെ ടേമിൽ ഇൻഷാ അല്ലാഹ്. എൻ്റെ കൈ കല്ല് ഇപ്പം കയ്യിൽ നമ്മൾ ആദ്യമൊന്നുമില്ലല്ലോ, കൈവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ആ ഒരു ധാരണ പ്രസിഡൻ്റിനാക്കി. ഇങ്ങനെയുള്ള പ്രസിഡൻ്റ് അവർക്കും നാട്ടുകാരായ ആൾക്കാർ ധാർമ്മിക പിന്തുണ നൽകണം. അല്ലാണ്ട് എന്തെങ്കിലും ചെറിയ കാര്യം കൊണ്ട് സെക്രട്ടറിനെ വിമർശിക്കുക, പ്രസിഡൻറ്റിനെ വിമർശിക്കുക, ഉസ്താദിനെ വിമർശിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. വേറെ നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ അനുഭവം കൊണ്ട് പറയാം, രണ്ട് മൂന്ന് ചങ്ങാച്ചം അവർ ഇങ്ങനെയുള്ള പ്രസിഡൻറ്റിനെയും സെക്രട്ടറിനെയും വല്ലാണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവരുടെ മാനം കെടുത്തി കളയും. ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ പറിച്ചീന്തൽ കാബത്തിൽ വെച്ച് സ്വന്തം ഉമ്മാക്ക് വിചാരം ചെയ്തതിനേക്കാൾ കടുപ്പ. അങ്ങനെ എൻ്റെ രണ്ട് മൂന്ന് ചങ്ങായിമാരുണ്ട് കേട്ടോ. അവരവസാനം ഗതികേടിൻ്റെ ഗതികേടില്ല, വലിയ ആൾ ആയിരുന്നു പക്ഷെ പണ്ടെന്നുകൊണ്ട് ലാസ്റ്റ് ഗതികേടിൻ്റെ ഗതികേട്. ഒരു കള്ളുപിടിച്ചില്ല അവർ, പെണ്ണ് പിടിക്കലില്ല അവർ, ചില കമ്മിറ്റികളുടെ പ്രവർത്തനം. പക്ഷെ എന്താ, ഈ കമ്മിറ്റി പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയും ചെറിയൊരു തെറ്റിന് ജനങ്ങളുടെ മുമ്പിലിട്ട് അങ്ങ് വിളപ്പും. നമ്മളിവിടെ ജുമേസ്കരിച്ചായല്ലേ പരിപാടി, ജുമേസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ കര സംസാരിക്കലല്ലേ. ഈൻ്റെ അലയോട് ഗൾഫിലുണ്ട്, അതിനോട് പല ഹിന്ദുസ്ഥാനിക്കാരും ടൂറെന്ത് കളി കളിച്ചാലും ഈ പള്ളിയിൽ നിന്ന് കരകരൊക്കെ ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും മയ്യത്ത് സ്കരിക്കാൻ വരും ഗൾഫിലേ, സലാം വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ കര ആ നാട്ടിലെ ശീലം പള്ളിയിൽ. അതുകൊണ്ട് ചിലപ്പോൾ ചില മയ്യത്തന്നെ കിരിക്കണ്ടെന്ന് പാസ്സാക്കിയാണ് ചില ഗവൺമെൻറ് പള്ളി. ഇതായി കരകര വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് നാട്ടുകാരെ, സഹോദരന്മാരെ, ഒരു ടേം ഒരാൾക്ക് ഭരിക്കാൻ കൊടുത്താൽ ഭരിക്കാൻ അനുവദിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവരെ സ്വകാര്യ വിളിക്കുക, ഒമ്പതുക്ക ഇങ്ങനെയല്ല അവിടെ വേണ്ടതെന്ന് പറയുക. അല്ലാണ്ട് നാല് കവലകളിൽ വെച്ച് മറ്റുള്ള മതസ്ഥന്മാരുടെ മുമ്പിൽ വെച്ച് അവരെപ്പറ്റി കുറ്റം പറയലല്ല, അത് അള്ളാഹു കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അള്ള വയ്യാങ്ക് കണക്ക് പറയും അള്ളാഹു. അപ്പോൾ നല്ലൊരു മാതൃക യോഗ്യ ഒരു സമ്പൂർണമായ ഒരു മഹലാക്കി തീർക്കണം. ഇതേത് മഹല്ല? കേളവത്ത് മഹൽ. അള്ളാഹു അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മൾ ഹർക്കത്ത് മിന്നി ബർക്കത്ത് മിന്നി എന്ന് പറയുന്ന അറബികൾ, നമ്മളിൽ നിന്ന് ചലനം അപ്പോൾ അള്ളാഹുവിൽ നിന്ന് ബർക്കത്ത് വരും കേട്ടോ. അള്ളാഹു നമുക്കൊക്കെ പിന്നെ നിങ്ങളൊക്കെ ആഫിയത്തിന് വേണ്ടി ഇത് വരക്കുക. ഇനി എന്താ പരിപാടി? അത് കോളേജിലൊക്കെ ഒരു മൈക്കെല്ലാം വേണം അത്രേ. അടുത്ത സ്ഥലത്തിലേക്കുള്ള ഭക്ഷണം ഇവിടെ നിന്ന് നമ്മളൊരാളെ ഭക്ഷിച്ചാൽ സ്വർഗത്തു നിന്നുള്ള ആവശ്യമാനത്തെ നമ്മളെ കൊണ്ട് ഭക്ഷിപ്പിക്കുക. എങ്ങനെ അതിൻ്റെ ഏതുപോലെ ആക്കി നിങ്ങൾ ഓഫർ ചെയ്യല അവരുടെ? അതെ, 500 രൂപ 50,000 രൂപ കിട്ടിയിട്ടുണ്ട് അത്ര കോളേജിലേക്ക് മൈക്കിന്. എന്ത് ഗ്രൂപ്പാണ്? വാട്സപ്പ് ഗ്രൂപ്പ്. ഇനി പിന്നെ വിച്ച് ഗ്രൂപ്പ് നിങ്ങളും വിച്ചപ്പ് ഗ്രൂപ്പ് നിങ്ങളും ഒരു 50,000 രൂപ. ആര് പറയുന്നൊക്കെ പറയാം. പിന്നെ വേറെന്ത്? അതാരും പറഞ്ഞിരുമേ. അപ്പോൾ ഇതിന് മുൻകിട്ട് വരുന്നവർ ഉസ്താദ്മാരെ അല്ല കമ്മിറ്റി ആചിക്കാനും സ്വകാര്യമായിട്ട് കണ്ടാൽ മതി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതിൽ വല്ല അപാകതകൾ ഉണ്ടെങ്കിൽ സഹോദരന്മാരെ സഹോദരന്മാരൊക്കെ പുറത്തു തരണേ, ഇത് വിഷമമുണ്ടെങ്കിൽ കേട്ടോ. വെള്ളം തോട്ട്
ഇന്നത്തെ ഭക്ഷണം സംഭാവന ചെയ്തത് ഒരു സ്ത്രീയാണ്. അവരുടെ രോഗശമനത്തിന് വേണ്ടി നേർച്ചയാക്കിയതായിരുന്നു. അൽഹംദുലില്ലാ, രോഗത്തിൻ്റെ 50% മാറിയിരിക്കുന്നു. പൂർണ്ണമായി മാറിക്കിട്ടാൻ വേണ്ടി മറ്റ് ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരാൻ വേണ്ടി പ്രത്യേക ദുആ ചെയ്യാൻ. അതുപോലെ രണ്ട് വ്യക്തികൾ കേസിൽ പെട്ടതിനു വേണ്ടി, അതിൽ നിന്ന് സലാമത്താകാൻ വേണ്ടി ഭക്ഷണത്തിലേക്ക് 5000 സംഭാവന ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു സ്ത്രീ 2500 ഭക്ഷണത്തിന് വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട്. അത് ഒരു ഓപ്പറേഷൻ വിജയിക്കാൻ വേണ്ടിയാണ്, അത് വിജയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. മരിച്ച ഉമ്മാക്കുപ്പാക്കും ദുആ ചെയ്യാൻ ഒരു സ്ത്രീ 500 രൂപ. മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. പിന്നെ ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞതിൽ എടുത്ത എല്ലാ സ്ഥാപനങ്ങളെയും അകമഴിഞ്ഞ് സഹകരിക്കുക. കേരളത്തിലെ ഏറ്റവും സമുന്നതമായ അറബി കോളേജ് ജാമിയ നൂരിയുടെ ഒരു ജൂനിയർ കോളേജായിട്ടാണ് എടുത്ത കോളേജ് അല്ലേ. അപ്പോൾ അള്ളാഹു മഹാന്മാരായ ആൾക്കാരുടെ കരുണാ കടാക്ഷങ്ങളുണ്ടാവും. അതിനെല്ലാവരും സഹായിക്കുക, സഹകരിക്കുക. അള്ളാഹു സുബ്ഹാന ഇബ്താല ആ സ്ഥാപനങ്ങളെല്ലാം ഉത്തരോത്തരം അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് എത്തിപ്പോകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹി. യാസീൻ എന്നതുണ്ടല്ലോ. യാസീൻ എന്നതുണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ റഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ഹലില്ലാഹി മാ ഫിസ് സമാവാത്തി വൽ അർദി വഹുവൽ അസീസുൽ ഹകീം. ലഹു മുൽക്കുസ് സമാവാത്തി വൽ അർദി ഹിമീതുഹു വ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിനു ഹു ബികുല്ലി ഷൈഇൻ അലീം. هو الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش. يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها. وهو معكم أينما كنتم والله ما تعملون بصير. له ملك السماوات والأرض وإلى الله ترجع الأمور. يولج الليل في النهار ويولج النهار في الليل عليم بذات الصدور. لو أنزلنا هذا القرآن لا جبل رأيته خاشع متصدعا من خشية الله. وتلك الأمثال ضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة والرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى. سبح له ما في السماوات والأرض وهو العزيز الحكيم. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. الحمد لله رب العالمين. حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى باللوائج وتنال به الرغائب ويصن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك. اللهم اوصل مثل ثواب ما قرينا من القران العظيم وما صلينا وهذه هدية واصلة ورحمة نازلة منا إلى حضرة النبي سيدنا وشفينا محمد صلى الله عليه وسلم وإلى حضرة جميع ملائكتك المقربين وإلى أرواح جميع الأنبياء والمرسلين صلوات الله تعالى عليهم وإلى حضرة خضر وإلياس عليهم السلام وإلى حضرة أصحاب البدريين وسائر أصحاب رسول الله
وازواج اهل بيتي كلهم اجمعين والى حضره ائمه الاربع رضوان الله تعالى عليهم والى حضره غوث الاعظم محي الدين عبد القادر الجيلاني قدس الله سره العزيز واحمد الكبير رفاعي واحمد البدوي وابراهيم الدسوقي وابلنسن الشاذلي وابي حامد الغزالي وويس القرني وحسن البصري ورابيه الادبيه ونفيسه المصريه وامام سهروردي وجنيد البغدادي وسر سقطي ومعروف الكرخي وذي النون المصري وابي يزيد البستامي وخاجه معين الدين الجشتي وولده بابا فخر الدين وامام بختيار كاكي ووليك نظام الدين وميراشاه اللميد الناهوري واكيم داود ولي الله وسلطان ابراهيم الاروالي وسيد محمد المدني وخاجه حسين وجدادنا سيد احمد جلال الدين البخاري والسيد علي الحضرمي والسيد علوي المشهور والسيد حامد بن سيد محمد البخاري وابي وجميع ذادي من لدن نبي لا نبينا محمد صلى الله عليه وسلم وإلى حضرة شيخنا أحمد بن محمد قطبي وإلى حضرة شيخنا هبة الله وإلى حضرة شيخنا صدقة الله وشيخنا أبي بكر عبد الله وشيخنا محمود محي الدين وشيخنا أحمد وشيخنا حسين وشيخنا سيد إبراهيم وشيخنا سيد فخر الدين وشيخنا سيد محمد وشيخنا جد العباس وشيخنا جدة بلقيس شيختنا جدة بلقيس وسائر جميع مشايخنا وأساتذتنا وأئمتنا وقطب هذا الزمان ورجال غير موكل هذا اللوم وإلى أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وأخوالنا وخالاتنا وعمامنا وعماتنا ومشايخنا وأساتذتنا وأئمتنا وقطب هذا الزمان ورجال الغيب موكل هذا اللوم وجميع المؤمنين والمؤمنات إنك على كل شيء قدير اللهم اجمع بيننا وبينهم في جنة النعيم اللهم لا مانع لما أتيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد اللهم لا مضل لمن هديته ولا هادي لمن أضللته ولا مشقي لمن نصرته ولا مسعد لمن أشقيته ولا معز لمن أذللته ولا مذل لمن عززته ولا رافع لمن خفلته ولا خافض لمن رفعته اللهم اهدنا لما أمرتنا ووفقنا بما ضمنت لنا من خير الدنيا والآخرة وقبلنا إيماننا ويقيننا فيما رجيتنا وانصرنا على أعدائنا في الظاهر والباطن ونسألك بما سألك به خليلك إبراهيم عليه السلام من النور واليقين وبما سألك به سيدنا مولانا محمد صلى الله عليه وسلم من النصر والتوفيق وحقيقة التمكين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد اللهم إنا نسألك ونتوسل إليك بأسمائك الحسنى وبحبيبك سيدنا محمد صلى الله عليه وسلم وبهؤلاء ساداتنا المذكورين خاصة بإمامنا غزالي وبي قرآنك الكريم وبجميع ما علمت أن تورثنا بقضاء جميع حوائجنا الفرح والسرور أن تورثنا بقضاء جميع حوائجنا الفرح والسرور وأن ترزق البركة والنعمة والفتوح في شغلنا وفي شغل جميع من عاننا ومن أحسن إلينا ومن أوصانا بالدعاء وأن تحفظنا ودرسنا وكليتنا من كل آفة وبلاء ومصيبة حوادث ومن كل سحر ساحر وعين عين ومكر ماكر ومن شر الإنس والجن والشياطين والكفرة والحكومة يا رب العالمين وأن تجعلنا من السعداء المقبولين وأن لا تجعلنا من الأشقياء المطرودين أرحم الراحمين يا راج سيدا يا ملك الملوك يا تمبرانه ഞങ്ങളെ ഇവിടെ ചെല്ലിതായ ദിക്റുകളെയും തഹ്ലീലിനെയും തക്ബീറിനെയും എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനേ നീ സ്വീകരിക്കണേ റഹ്മാനേ ഇതിൻ്റെ പ്രതിഫലം അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ ഞങ്ങൾ ഉമ്മവാപ്പാമാർ വേണപ്പെട്ട മശായിഖുമാർ എല്ലാവരുടെയും ഹദറത്തിൽ നീ എത്തിക്കണേ റഹ്മാനേ
നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാന്. റഹ്മാനായ തമ്പുരാനെ ഇതുമെല്ലാം ചൊല്ലുള്ള അനുഭൂതി ഞങ്ങളുടെ ആത്മാവിന് നൽകണേ റഹ്മാന്. നീ പറഞ്ഞ നിലക്ക് ജീവിക്കാനുള്ളൊരു ഉത്തേജനം ഞങ്ങൾക്ക് തരണേ റഹ്മാന്, തരണേ റഹ്മാന്. നീ തൃപ്തിപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം ഞങ്ങളുടെ ജീവിത രീതിയാക്കി മാറ്റണേ റഹ്മാന്. റഹ്മാനായ തമ്പുരാനെ സ്കൂളുകളിലും മദ്രസകളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന ഞങ്ങളുടെ മക്കൾ അല്ലാത്ത വിദ്യാർത്ഥികളൊക്കെ സാലിഹീങ്ങളായ വിദ്യാർത്ഥികളിലാക്കണേ റഹ്മാനെ. നാഫിയായിൽമിന് അവർക്ക് നീറ്റേറ്റി കൊടുക്കണേ റഹ്മാനെ. നാഫിയായിൽമിനെ അവർക്ക് നീറ്റേറ്റി കൊടുക്കണേ റഹ്മാനെ. അവർ ഹാജരാകുന്നില്ല പരീക്ഷകളിലും നല്ല മാർക്കോടുകൂടെ അവരെ നീ വിജയിപ്പിക്കണേ അല്ലാ, നീ വിജയിപ്പിക്കണേ റഹ്മാനെ. റഹ്മാനായ തമ്പുരാനെ ഇവിടുത്തെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, അതുപോലത്തെ മെയിൻ ഉസ്താദ് അതുപോലെ മറ്റുള്ള ഉസ്താദുമാർ എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. റഹ്മാനായ തമ്പുരാനെ ദീനിന് വേണ്ടി സേവനം അഴിപ്പിക്കുന്ന അവരുടെ കാര്യം നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അവരുടെ വ്യക്തിപരമായും കുടുംബപരമായും കാര്യം നീ ഏറ്റെടുക്കണേ റഹ്മാനെ. എല്ലാം നീ ഭംഗിയാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ റഹ്മാൻ ഇവിടുത്തെ കോളേജിൻ്റെ ഭരണവും ഇവിടുത്തെ മഹലിൻ്റെ ഭരണമൊക്കെ നടത്തുന്ന ആൾക്കാർ റഹ്മാനെ നിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് റഹ്മാനെ. അവരുടെ കരങ്ങൾക്ക് ശക്തി നൽകണേ അല്ലാ, അവരുടെ കരങ്ങൾക്ക് ശക്തി നൽകണേ റഹ്മാൻ. അവരുടെ ജോലിയിലും ബിസിനസ്സിലും ബർക്കത്തും നേമത്തും നീ ഏറ്റേറ്റി കൊടുക്കണേ അല്ലാ. അതുപോലെ തമ്പുരാനെ, ഈ മജ്ലിസിൻ്റെ ഹുർമത്ത് വിചാരിച്ചാണ് സഹോദരിമാരിവിടെ വന്നിട്ടുള്ളത്. തമ്പുരാനെ ആ സഹോദരിമാരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിച്ച് കൊടുക്കണേ റഹ്മാനെ. ഇന്നത്തെ ഈ പരിപാടിയിൽ ഭക്ഷണം ഓഫർ ചെയ്തവർക്കും അതുപോലെ തന്നെ ഇനി ചെയ്യാൻ പോകുന്നവർക്കുമെല്ലാം